വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് പുസ്തകം പ്രകാശനം ചെയ്യാനായി മുഖ്യമന്ത്രി അവിടെ എത്തിയത്. ഈ പുസ്തകത്തിലെ ഉള്ളടക്കത്തോട് ഒരുപാട് വിയോജിപ്പുകൾ പലരും ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനെയൊക്കെ തള്ളിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആ പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നത് അല്ലേ? രേഷ്മ, തീർച്ചയായും മുഖ്യമന്ത്രി പ്രസംഗിച്ചു തുടങ്ങിയത്, ഈ പുസ്തക പ്രകാശനത്തിന് ശേഷം പ്രസംഗിച്ചു തുടങ്ങിയത് തന്നെ ഒരു പുസ്തകം ആ രചയിതാവിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. ഒരു വ്യക്തി അത് പ്രകാശനം ചെയ്താൽ ആ വ്യക്തിക്ക് കൂടി ആ അഭിപ്രായമുണ്ട് എന്ന് ആകണമെന്നില്ല എന്ന പരാമർശത്തോടെയാണ് മുഖ്യമന്ത്രി ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിച്ചു തുടങ്ങിയത്. അതിനുശേഷമാണ് അദ്ദേഹം വിശദാംശങ്ങളിലേക്ക്, പുസ്തകത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നത്. ആ നിലയ്ക്ക് ചരിത്രപരമായ ചില അടയാളപ്പെടുത്തലുകൾ ഈ പുസ്തകം പി ജയരാജൻ എഴുതിയ പുസ്തകം നടത്തുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിനുശേഷം കൃത്യമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൃത്യമായ വിമർശനം മുഖ്യമന്ത്രി നടത്തി. രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി ഇന്ന് ലീഗിനെ വിമർശിച്ചത്. അത് പല സമകാലിക സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ തന്നെ ഈ അടുത്ത് മുസ്ലിം ലീഗ് മലപ്പുറത്തും കോഴിക്കോടും സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളെ പരാമർശിച്ചായിരുന്നു ലീഗിനെതിരെയുള്ള പിണറായി വിജയന്റെ വിമർശനം. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുവെന്ന ലീഗ് പ്രചാരണം തെറ്റാണ്. അത്തരമൊരു ഔദ്യോഗിക രേഖ സർക്കാരിൻ്റെതായിട്ടില്ല. പിന്നെ എന്തിനാണ് ലീഗ് ഇത്തരമൊരു പ്രചാരണം നടത്തുന്നത് എന്ന് കൃത്യമായി കണക്കുകൾ സഹിതമാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. അതോടൊപ്പം തന്നെയാണ് ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിനെതിരെ ലീഗ് നടത്തുന്ന വിമർശനങ്ങളെയും പ്രതിഷേധങ്ങളെയും മുഖ്യമന്ത്രി ഖണ്ഡിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഈ RSS നേതാക്കളെ കണ്ട പല ആളുകളുടെയും തോളത്ത് കൈയിട്ടാണ് ലീഗ് സർക്കാരിനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ആ നിലയ്ക്ക് രൂക്ഷമായ ഭാഷയിലാണ് മുസ്ലിം ലീഗിനെ മുഖ്യമന്ത്രി ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ വിമർശിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി പ്രകാശന ചടങ്ങ് കഴിഞ്ഞ് മടങ്ങി. പാലോളി മുഹമ്മദ് കുട്ടിയാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങിയത്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ചടങ്ങിൽ സംസാരിക്കുന്നത്. KT ജലീൽ, EP ജയരാജൻ, KT ഹംസ, ശ്രീവിക്രം, TK ഹംസ അടക്കമുള്ള നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങിൽ സംസാരിക്കും. രേഷ്മ.